അപ്പം അതാ എന്താണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഈ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇതൊക്കെ തന്നെയല്ലേ പരിപാടി. പിന്നെ ഇതിനൊരു മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണ് സ്കൂളിലെ ദിവസമായിരുന്നു കേട്ടോ. അപ്പം അതാ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട് ഞാൻ. ഇത് വറുത്തതോ വറുക്കാത്തതോ കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിന് തന്നെയാണ് ഇതൊക്കെ തേങ്ങയും ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് റവ ഞാൻ മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അരക്കപ്പ് ചോറ്, ചോറല്ല തേങ്ങ, അരക്കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊക്ക് എന്താണ് അരക്കപ്പ് തൈരും കൂടെ, നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് രാവിലെ നമ്മളിപ്പോൾ എന്താണ് ഇഡ്ലിക്കോ ദോശ, അപ്പോൾ നമ്മൾ എന്തായാലും അരച്ച് വെച്ച മാവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, റവയും തൈരും തേങ്ങയൊക്കെ. അപ്പോൾ അത് എന്തെങ്കിലും ഒരു എപ്പോഴെങ്കിലും ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പോൾ അതൊന്ന് ഒന്ന് മാറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് റവ ഉണ്ട് തന്നെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഇങ്ങനെ അരയാതെ കിടക്കുമല്ലോ. അപ്പോൾ ആദ്യം അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. വെള്ളം അധികമായാൽ എന്താ കുറച്ച് റവ ചേർത്താൽ മതി. അപ്പോൾ മാക്സിമം അധികമാവാതെ നോക്കുക. അപ്പോൾ ഇതാ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് എന്താ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ്. പിന്നെന്താ നമ്മളിപ്പോൾ ഉഴുന്ന ദോശക്കാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം അരച്ച് വെക്കണം. പിന്നെ ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ എന്താ ഞാൻ ഇതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊക്കൊരു ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എന്താ പറയുക, ബേക്കിംഗ് പൗഡറില്ല കേട്ടോ, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ആ ചൂടുന്ന ടൈമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇട്ടിട്ട് ഇങ്ങനെ കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇനി ബേക്കിംഗ് സോഡ ഇട്ടിട്ട് എന്താ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതിലേക്കുള്ള ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ സിമ്പിളായിട്ടുള്ള, സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താ ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊക്കെ എരിവിന് എന്താ നമുക്ക് ഉണക്കമുളക് ഒന്ന് ചുട്ടെടുക്കണം. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കനലിലൊക്കെ ചുട്ടെടുക്കാമല്ലോ. പിന്നെ ഇതാ കുറച്ച് പുളി, പുളിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഡയറക്റ്റ് പുളിങ്ങ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്താണ് വെള്ളം, പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, കൂടുതലായി പോകേണ്ട വെള്ളം. ചമ്മന്തിയല്ലേ, അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ അരക്കുമ്പോൾ തേങ്ങ അരച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ എന്താ വെള്ളം ഇല്ലാതെ അരച്ചെടുക്കണല്ലേ. അപ്പോൾ ഇതാ ഉണക്കമുളക് ഇതാ ഗ്യാസിൽ ഞാൻ അതുപോലെ ഒരു സ്ക്യൂവറിൽ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഉണക്കമുളക് ചുട്ടെടുത്ത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ. അപ്പോൾ ഉണക്കമുളകൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ കറിക്കൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിലും കഴുകിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചമ്മന്തിയുടെ പരിവപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കൂടുതലായിട്ട് അരക്കരുത്. എന്താ വെച്ചാൽ നമ്മൾ തേങ്ങ കറിക്കൊക്കെ അരക്കൂലേ, അതേപോലെ നൈസായിട്ട് അരയരുത്. ചെറിയൊരു തരി തരിപ്പോട് കൂടിയിട്ടല്ലേ ചമ്മന്തി അരക്കുക. നമ്മളിപ്പോൾ ഇതിലരക്കുമ്പോൾ നമ്മൾ അമ്മീമ്മ അരച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആരും അമ്മീമ്മ അരക്കാൻ അങ്ങനെ താല്പര്യമൊക്കെ ഒരു മടി പിടിച്ച സംഭവമായിട്ട് മാറിയിട്ടില്ലേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാത്തിനും മിക്സി ആശ്രയിക്കണ കാലല്ലേ. അതുകൊണ്ട് തന്നെ എന്താ പിന്നെ ഇപ്പോൾ യുഎയിലൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം മിക്സിയിൽ തന്നെയല്ലേ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആ മിക്സിയിൽ അരച്ചെടുത്തു. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ എന്താ ചെയ്യുക, ഈ അതിലെ ഉണക്കമുളകിൻ്റെ ആ കുരുവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ വെള്ളമില്ലാതെ അരക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇടക്കിടക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറേ വെച്ച് കുറേ വെച്ച് ഇങ്ങനെ അരച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റി കൊടുക്കുക. പിന്നെ ചിലരിത് ഇങ്ങനെ കടുക് പൊട്ടിച്ച് എടുക്കും, വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ അതിക്കും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ചമ്മന്തി നമ്മളിപ്പോൾ ഉഴുന്ന ദോശയ്ക്കായാലും പിന്നെ റവ കൊണ്ടുള്ള ഓട്ടട പോലെയുള്ള റവ കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കൂലേ, അപ്പോൾ അതൊക്കെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ
നമ്മൾക്ക് എന്താ എന്താ ചെയ്യ ഒരേ ഇത് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് മടുക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ചമ്മന്തി അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഓട്ടർ പോലെ ഒന്ന് ഒഴിച്ചിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ദോശയുടെ പോലെ തന്നെ ഞാൻ പരത്തിയെടുക്കാണ്ടോ ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആ ഉറവല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവ് കേട്ടോ. ഇനി പടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ചെറിയവർക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടില്ല, എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കേട്ടോ. അപ്പം കുറച്ച് എണ്ണയും കൂടെ മുകളിലാക്കി കൊടുത്തിട്ടുണ്ട്, എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഒരേ പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരേ രാവിലെ ഒരേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മടുപ്പായിക്കാരല്ലേ. പ്രത്യേകിച്ച് വീട്ടു ജോലി പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഒന്ന് തന്നെയല്ലേ, എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ലഞ്ച് ഉണ്ടാക്കുക, അടിച്ചോരി തുടക്കുക, അങ്ങനത്തെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുക, അങ്ങനത്തെ കാര്യങ്ങളെ. അപ്പോൾ അതിന് വന്നപ്പോൾ ഗവൺമെൻറ് ജോലി ആകുമ്പോൾ നമുക്ക് ശനി ഞായറിൽ ഒഴിവുണ്ടാകും. ഈ ഒരു സംഭവത്തിന് നമുക്ക് ലീവില്ലല്ലോ, സ്കൂളിൽ ഇല്ലെങ്കിലും ഈ ഒരു സംഭവം നടന്നുകൊണ്ടേ ഇരിക്കണമല്ലോ. അപ്പോൾ നമുക്കൊരു എന്താണ് എന്താ പറയുക, മടുപ്പ് എന്താ മടുപ്പില്ലാത്തൊരു ജോലി തന്നെ പറയാം. എന്താ മടിച്ച അവിടെ ഇരുന്നാൽ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ ഒരു എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ചായപൊടിയൊക്കെ ചായ കുടിക്കാനിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചമ്മന്തി കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്താ അപ്പോൾ അതിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ എന്താ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, അവർക്ക് ചവയ്ക്കാനും ഇതാക്കാനൊക്കെ ഈസി ആയിരിക്കും. പിന്നെ ഇതാ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെയാണ്. കുക്കറിൽ ഞാൻ അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മീൻകറി വെക്കാനുള്ള ഒരുക്കത്തിൽ. അപ്പോൾ ഇതാ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് അതിക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെന്താ ഇത് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കണ മീൻകറി തന്നെ കേട്ടോ. പിന്നെ ഉലുവ പൊട്ടിക്കുകയാണ്. പിന്നെ ഇപ്പോൾ വലിയ ഉള്ളി, ചെറിയ ഉള്ളിയോ എന്താ എന്ന് വെച്ചാൽ അയറ്റിയിട്ട് എടുക്കുക, അതൊക്കെ തന്നെ. അപ്പോൾ പിന്നെ വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വാടി വരുന്നോളം വെയിറ്റ് ചെയ്യുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കോവക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചെറിയ ഉള്ളി ഞാൻ ചട്ടിയിലിട്ട് കൊടുത്തിട്ട് അത് ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമുക്കതിലേക്ക് ഉണക്കമുളകും വേണം കേട്ടോ. അപ്പോൾ എന്താണ് കോവക്ക കൊണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പേരിക്ക് ഒരു ചെറുതായിട്ടൊരു തേങ്ങയുടെ അരപ്പ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക്, കറിവേപ്പില, തേങ്ങ അതൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ എന്താണ് ഉള്ളി വാടി വന്നപ്പോൾ, ചെറിയ ഉള്ളി മൂത്ത് വന്നപ്പോൾ അതിക്ക് കോവക്ക ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഉണക്കമുളക് പൊടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ എരിക്ക്. അപ്പോൾ മീൻ കറിയിലത്തെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെപ്പോൾ എല്ലാവരും ഒരേപോലെ ആവില്ല മീൻ കറി ഉണ്ടാക്കുന്നത്. പലരും പല ടൈപ്പിലിപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ തന്നെ ഒരു വീട്ടിൽ വെക്കണം, നമുക്ക് തന്നെ ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ മടുക്കുമല്ലോ. അപ്പോൾ പല രീതിയിലുണ്ടാക്കലുണ്ട് കേട്ടോ. ഉള്ളി വഴറ്റാതെ ഉണ്ടാക്കലുണ്ട്, വഴറ്റിയിട്ട് ഉണ്ടാക്കലുണ്ട്. പിന്നെ എന്താ പറയുക, തേങ്ങ അരച്ച കറി, തേങ്ങാപാൽ ഒഴിച്ച കറി, അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റിയിട്ടും ഇതാക്കിയിട്ടും ഇരിക്കട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ മീൻ കറിക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. അപ്പോൾ ഈ മൂന്ന് പൊടികളും ചേർത്തിട്ട് പൊടിയുടെ ഒരു പച്ച സ്മെല്ല് മാറോളം ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ രണ്ട് കൈയും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്നാലാണ് പരിപാടികളൊക്കെ വേഗം കഴിയുള്ളൂ. സ്കൂള് ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ എന്നും വിചാരിക്കും വേഗം പണി കഴിഞ്ഞിട്ട് എന്താണ് ബാക്കിയുള്ള ഒരു ഭാഗത്ത് ഇരിക്കണം എന്നൊക്കെ. പക്ഷേ ഒരിക്കലും നടക്കലില്ല. പിന്നെ നമ്മളിപ്പോൾ സ്കൂളില്ലാന്നുണ്ടെങ്കിൽ എണീക്കലും ഒക്കെ ലേറ്റായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ വിചാരിക്കും പിന്നെ കുറച്ച് ഡീപ്പ് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്കൂളില്ലാത്തുമ്പോഴും. പിന്നെ നമ്മളിപ്പോൾ നാട്ടിലായാലും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഇതാ മീൻ കറിക്ക് ഇതാ എന്താണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് എന്താ ഉടച്ചെടുക്കണം. പിന്നെന്താ
ഇതൊക്കെയാണ് കുടംപുളിയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ സാദാ പുളി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഉപ്പിടുന്ന തക്കാളി പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞിട്ട് കിട്ടാണ്. പിന്നെ അതൊന്ന് ചെറിയ തീയിൽ വെച്ച് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ തക്കാളി ഒന്ന് വാടി വന്നപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. എന്ത് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാക്കരുത്. നല്ല ചൂടുള്ള വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാക്കുക. അല്ലാണ്ട് ഈ കറിയുടെ ടേസ്റ്റ് പോകണ പോലെ തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അല്ല, ഞാനത് കുടംപുളിയാണ് ഇതിലിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുടംപുളിയല്ലേ ഇട്ടത്, സാദാ പുളിയാണ് ഇട്ടത്, മാറിപ്പോയതാണ്. അപ്പോൾ സാദാ പുളി ഒഴിച്ച് കൊടുത്തിട്ട് പുളി വെള്ളത്തിലിട്ടിട്ട് പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ സെയിം തന്നെ കുടംപുളി ഇട്ടിട്ട് ഉണ്ടാക്കട്ടോ, രണ്ട് ടൈപ്പിലും ഉണ്ടാക്കാം. അങ്ങനെ കറി അവിടെ ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇനിയിപ്പോൾ ഇതൊക്കെ കുറച്ച് പൂളക്കിഴങ്ങ്, പൂളക്കിഴങ്ങ് ഇതാ എന്താണ് കുറച്ച് നോക്കുമ്പോൾ നല്ലവണ്ണം മണ്ണ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടുതലൊന്നും ഇവിടെ ആരും കഴിക്കില്ല, പ്രത്യേകിച്ച് ഇത് ഞാനാണ് കഴിക്കുന്ന ആൾ. അപ്പോൾ എപ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങാൻ ഒരു രസമല്ലേ. പിന്നെ പുളക്കിഴങ്ങ്, ചമ്മന്തി, അപ്പോൾ നാട്ടിലെ നാട്ടിലെ ഓർമ്മകൾ, നമ്മളിപ്പോൾ എന്താണ് പറയുക, ചക്കക്കൂട്ടാൻ ചമ്മന്തി, ചക്കക്കൂട്ട മീൻകറിയൊക്കെ കൂട്ടുമല്ലോ. അപ്പോൾ അതേപോലെ എനിക്കിങ്ങനെ കറി കൂട്ടി കഴിക്കണമെന്നും വല്ലാതെ ഇഷ്ടമല്ല. അങ്ങനെ എന്താണ് നമ്മളിപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കൂലേ, അതുപോലെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരത്തെ മണ്ണൊക്കെ കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എന്താണ് തൊലിയൊക്കെ കളഞ്ഞ് കൊത്തി അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാനിത് പുളക്കിഴങ്ങ് വെച്ചിട്ട് എന്താണ് പുളക്കിഴങ്ങ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് പുട്ടുപൊടിയിൽ കുഴച്ചിട്ട്, സാധാ പുട്ടുപൊടിയില്ല നമ്മൾ അതിൽ കുഴച്ചിട്ട് ഈ പുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും തേങ്ങയും കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കുമല്ലോ. പിന്നെ നമ്മൾ സാധാ പുട്ട് ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊക്കെ പിന്നെ കറിയുടെയും കറിയോ അല്ലെങ്കിൽ പപ്പടമോ പഴമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാകുമ്പോൾ ഈ നമുക്ക് എന്താ ചായക്കൊക്കെ ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഇതൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുന്നുണ്ടോ. പിന്നെ പിന്നെന്താ അങ്ങനെയൊക്കെ. പിന്നെ ഇതാ പുളക്കിഴങ്ങ് കഴുകിയെടുത്തു. ഇനിയിപ്പോൾ അത് കൊത്തി അരിഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് എൻ്റെ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തോ പുളക്കിഴങ്ങിൻ്റെ ഒരു കട്ട് കാരണം എന്തോ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ വിഷാംശമാണ് തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതേപാടെ തന്നെ കടുക് പൊട്ടിച്ചെടുക്കരുത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്താണ് കുക്കറിൽ കൂടുതൽ വെള്ളം ഒഴിക്കും. എന്നിട്ട് പിന്നെ വിസിലടിച്ച് വേവിപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയും കേട്ടോ. അപ്പോൾ അതാ എന്താണ് ഉപ്പേരി വന്നപ്പോൾ അതൊക്കെ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നമ്മൾ ചതച്ച് വെച്ചിരുന്നല്ലോ, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഉപ്പേരിയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ തേങ്ങയ്ക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കോവക്ക നമുക്ക് നാല് കഷ്ണാക്കി ഇങ്ങനെ നീളത്തിലുള്ള നാല് കഷ്ണാക്കിയിട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യുക കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ കോവക്ക നമ്മൾ പച്ചക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പച്ചക്ക് കഴിച്ചിരുന്നല്ലോ. ഇപ്പോൾ എന്താ അറിയില്ല, ഇപ്പോൾ അന്നും കഴിച്ചാൽ ആ ഒരു ഫീലിംഗ് ഇല്ല കേട്ടോ. അന്ന് കഴിക്കണ ആ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് മാത്രം തോന്നുകയാണോന്ന് അറിയാം. അപ്പോൾ ആ മീൻകറി തിളച്ച് വന്നപ്പോൾ അതൊക്കെ മീനൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മീൻകറി ആയിട്ടില്ല, മീൻ ഇട്ടാലല്ലേ കറിയാവുള്ളൂ. അപ്പോൾ കറി തിളച്ച് വന്നപ്പോൾ അതിൽ മീൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അയിലക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ മീൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലേ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുക, അല്ലെങ്കിൽ തേങ്ങയും ജീരമൊക്കെ അരച്ചത് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അത് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എന്താ പറയുക വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ എന്താണ് പുളക്കിഴങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എത്ര വിസിലടിക്കണമെന്ന് വെച്ചാൽ അത്രയും വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ മീൻ ഇവിടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി ഞാൻ അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി സെറ്റ്. അപ്പോൾ അതാ പുളക്കിഴങ്ങും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ അത് അതുപോലെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തു. ഇനിയിപ്പോൾ അതാ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. കടുക്, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി ഇത് ഇപ്പോൾ ഇതൊക്കെ തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചതക്കണമൊന്നുമില്ല, ചെറിയ തേങ്ങ കുറച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്താ വെന്ത പുളക്കിഴങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊന്നും കൂടെ അങ്ങനെ എന്താ
നമ്മളിപ്പോൾ ചക്ക കൂട്ടാൻ വെക്കൂലേ, അതുപോലെ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ ഇത് പോകാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോറ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോറ് കുറച്ച് കഴിച്ചിട്ട് കൂടുതൽ പൂളക്കിഴങ്ങാണ് കേട്ടോ കഴിക്കുക. ഇതിങ്ങനെ കഴിക്കാൻ, പിന്നെ ഇത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും എന്താണ് അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതാ കുറച്ച് ചെറിയ തേൻ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ പുളക്കിഴങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ എന്താണ് ടൈമായി കഴിഞ്ഞാൽ കഴിക്കുക തന്നെയല്ലേ. അപ്പോൾ എന്താ പരിപാടി, വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, അതൊക്കെ ഉണ്ടാക്കുന്നത് കഴിക്കാനല്ലേ. പിന്നെ ഇനിയിപ്പോൾ ക്ലീനിങ്ങും കുളിയും ഒക്കെ കഴിഞ്ഞ് കഴിക്കുക തന്നെ, അതന്നെ പരിപാടി. പിന്നെ അതാ ഉപ്പേരി ഇതാ റെഡി ആയിട്ടുണ്ട്, പുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്, പിന്നെ ചോറ്, പിന്നെ അയിലക്കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.